എന്താ ഞങ്ങളെ അവളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയോ? നമ്മൾ വിചാരിച്ച പോലുള്ള പ്രോബ്ലം ഒന്നുമില്ല. അവള് പോയതുപോലെ തന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. യെസ് പപ്പി, ഇനി രാത്രിയില് അവൾ എങ്ങോട്ടും പോവാൻ സാധ്യതയില്ല. അവളെ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. കേട്ടു ഡാഡി, അവളെ വീട്ടിൽ തിരിച്ചെത്തിന്ന്. ഗുഡ്. ദെൻ പറ പപ്പി, വാട്സ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? അതെ, ഇനി നിന്റെ ഗെയിമിലെ മൂമെന്റ്സ് റിവീൽ ചെയ്തേ പറ്റൂ. നാളെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയാ നീ അവളെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? അത് വളരെ തന്ത്രപരമായൊരു മൂവ്മെന്റാ. അതിന് മറ്റാരുടെയും ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാ. അത് ഞങ്ങളോട് തുറന്നു പറഞ്ഞു എന്ന് വെച്ചെന്താ? ഞങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് നിന്റെ പ്ലാനിങ് പൊളിക്കാൻ നിൽക്കുന്നവരല്ലോ. അതുകൊണ്ടല്ല മമ്മി, അതിപ്പോ പറഞ്ഞ ശരിയാവില്ല. അത് വർക്ക്ഔട്ട് ആക്കേണ്ടത് എന്റെ മാത്രം എഫേർട്ടാ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് എപ്പോഴൊക്കെ ഏത് സമയത്താ വേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. ഓക്കെ, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. തന്നെത്താൻ ഓപ്പറേറ്റ് ചെയ്ത് ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ അതിന്റെ ത്രില്ല് ഞാനായിട്ട് സ്പോയിൽ ചെയ്യുന്നില്ല. പിന്നെ എന്റെ ഹെൽപ്പ് എപ്പോഴാ വേണ്ടി വരിക എന്നുള്ളത് നാളെ മോർണിംഗ് 8 o'clock മുമ്പ് വിളിച്ചു പറയണം. പറയാം അങ്കിൾ. എന്നാ പിന്നെ രാത്രി യാത്രയില്ല. ഓൾ ദി ബെസ്റ്റ് പപ്പി. താങ്ക് യു അങ്കിൾ. ഇറങ്ങട്ടെ വിശ്വട്ടാ. ശരി, സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവളെക്കാട്ടിൽ ടെൻഷൻ എനിക്കാണ്. വിശ്വട്ടന് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആൺമക്കളില്ലാത്ത കുറവ് നികത്താൻ ഇവളുണ്ടല്ലോ. സത്യത്തിൽ ഇവൾ ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. ഓക്കേ ദെൻ. ഓക്കേ, ശരി ചേച്ചി. ആയിക്കോട്ടെ ജയ. ഓക്കെ. അമ്മ വന്ന് വിളിച്ചിട്ട് മോളന്റെ അത്താഴം വേണ്ടെന്ന് പറഞ്ഞേ. ചിത്രമംഗലത്തു നിന്ന് ഇവിടെ തിരിച്ചെത്തണവരെ കുറച്ച് വെള്ളമല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ലല്ലോ. മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഏട്ടന് മനസ്സിലാവഞ്ഞിട്ടല്ല. മോൾക്കറിയോ, പലരെയും പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരൊക്കെ എന്ത് ഭാഗ്യവന്മാരാ, എന്ത് സന്തോഷമായിട്ടാ അവരൊക്കെ കഴിയണേ, ഈശ്വരൻ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സങ്കടങ്ങൾ തരണേന്ന്. പക്ഷേ അവരെയൊക്കെ അടുത്തറിയുമ്പോൾ നമുക്ക് തോന്നും, ഈശ്വര ഇത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണോ ഇവരൊക്കെ കഴിയണമെന്ന്. ഇത്രയും ഒന്നും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന്. മോൾക്കറിയോ, മോളുടെ വയസ്സുള്ളപ്പോഴാ എൻ്റെ അനിയത്തി ഗൗരി മരിക്കണത്. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ 19 വയസ്സായനെ. അവള് പോയതിന്റെ സങ്കടം സഹിക്കാനാവാതെ അച്ഛനും മരിച്ചു. പിന്നെ ഞാനും അമ്മയും കഷ്ടപ്പെട്ട കാര്യം ഓർത്ത ഇപ്പോഴും എനിക്ക് കരച്ചിൽ വരും. എത്ര ദിവസം കട്ടൻ ചായയും വാട്ടക്കപ്പയും കഴിച്ച് വിശപ്പടക്കിയിട്ടുണ്ടെന്നറിയൂ. പിച്ചി എടുക്കാനാണെങ്കിൽ അഭിമാനം അനുവദിച്ചുമില്ല. കഞ്ഞിവെള്ളം കുടിക്കാൻ കൊതിച്ചിട്ട് തുണി മുക്കാനാണെന്ന് പറഞ്ഞ് അയലത്തെ വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം വാങ്ങിച്ചിട്ട് വന്ന് കുടിച്ചിട്ടുണ്ട് ഞങ്ങള്. അതുകൊണ്ടാ ഇടയ്ക്ക് അമ്പലത്തിലെ അന്നദാനം നടത്തുന്നത്. ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ ഗാനമേളയിൽ പാടാൻ തുടങ്ങിയതിന് ശേഷം ഒരിക്കലും ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നും ഒരു മുട്ടും വന്നിട്ടില്ല. ഏട്ടൻ പറഞ്ഞു പറയണത് എന്താന്ന് വെച്ചാ, ജീവിതത്തിൽ ഒരു സങ്കടവും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും എന്ന് കരുതി അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മോളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലം ആടുന്നു, ജീവിതം ഇത് ജീവിതം. കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, എന്നാ അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ സുഖവും ദുഃഖവും അതിങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും. അതുകൊണ്ട്
നമ്മൾ തളർന്നു പോകരുത്. എന്തായാലും ഈ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായപ്പോഴും പിടിച്ചു നിൽക്കാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് നിന്റെ പാട്ടല്ലേ. ഈ ഏട്ടന്റെ അടുത്ത് മോളെ കൊണ്ടെത്തിച്ചതും ഈ പാട്ട് തന്നെയാ. സംഗീതം സരസ്വതിയാ. ആ സരസ്വതി നമ്മളെ തേടിയെത്തുമ്പോ മുഖം തിരിച്ചു നിൽക്കരുത്. പറഞ്ഞു വരണത് എന്താന്ന് വെച്ചാ, നമ്മളിവിടുന്ന് പോയ സമയത്ത് ആ പ്രൊഡ്യൂസർ ജേക്കബ് സാർ വന്നിരുന്നു എന്ന് അമ്മ പറഞ്ഞു. കുറച്ചു മുമ്പ് എന്നെ വിളിക്കുകയും ചെയ്തു. എന്താ മോളുടെ തീരുമാനം? ഞാൻ എന്താ പറയാ, ഞാൻ പാടാൻ പോയാൽ എല്ലാം പൊളിയൂലേ? ഞാൻ ഗൗരിയല്ലെന്ന് കണ്ടുപിടിക്കില്ലേ? കണ്ടുപിടിക്കണെങ്കിൽ പിടിക്കട്ടെ. മോളുടെ വല്യച്ഛൻ മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് മോൾക്ക് ആഗ്രഹമില്ലേ? ഉണ്ട് വിനോട്ടാ, എന്റെ വലിയൊരു ആഗ്രഹം അത്. അതുമാത്രമല്ല, സ്വന്തം അച്ഛൻ ഇവിടെ വന്ന് കെഞ്ചിട്ട് പോകാതിരിക്കണത് ശരിയാണോ? വല്യച്ഛന്റെയും അച്ഛന്റെയും ആഗ്രഹം സാധിക്കുകയും വേണം അവരുടെ മുമ്പിൽ പോയി ചാടാനും വയ്യ അല്ലേ. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയുള്ളൂ, മോടെ വല്യച്ഛനെ എല്ലാം അറിയിക്കാം. മോഹൻ സാർ കാണാതെ പാടുക, ഇതല്ലാതെ വേറെ പോകുമ്പഴി ഒന്നുമില്ല. ഞാൻ മോഹൻ സാറിനെ വിളിച്ച് പറയാൻ പോവാം, അതിനുശേഷം ചന്ദ്രസാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാം. ജേക്കബ് സാർ വിളിച്ചപ്പോൾ പറഞ്ഞത് ഗൗരിമോള് റെഡിയാവും എന്ന് ഉറപ്പിച്ചിട്ട് നാളെ തന്നെ വോസ്റ്റേഴ്സ് വെച്ചിരിക്കുന്നതാ. ഇനി പോവാതിരിക്കുന്നത് ശരിയല്ല മോളെ. ഞാൻ മോള് റെഡിയാണെന്ന് വിളിച്ച് പറയാൻ പോവാണേ. ഓക്കേ സാർ, ഡൺ. ഹേയ്, അങ്ങനെ ഈഗോ ഉള്ള ആളൊന്നുമല്ല, ഞാൻ പറഞ്ഞോളാം. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ. എന്താ മനു? അവള് വരാന്ന് സമ്മതിച്ചു. ആര്? ആ ഗൗരി. ആ കുട്ടി വോയിസ് ടെസ്റ്റിന് വരാൻ സമ്മതിച്ചു. ഈശ്വരാ, എന്തൊക്കെ പരീക്ഷണങ്ങളാ നീ നടത്തിയത്! ഒടുവിൽ വിഘ്നങ്ങളൊക്കെ മാറ്റി തന്നുല്ലോ. വോയിസ് ടെസ്റ്റിന് സ്റ്റുഡിയോ നാളെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. ഏട്ടനോട് ചോദിക്കാതെ സ്റ്റുഡിയോ ബുക്ക് ചെയ്തതിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ജേക്കബ് സാറ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഈഗോ എന്നുള്ള ആളല്ലെന്ന്. സിനിമാക്കാര് പൊതുവെ ഈഗോ ഉള്ളവരാണല്ലോ. നാളെ തന്നെ വോയിസ് ടെസ്റ്റ് വേണോ? അതെന്താ ഏട്ടൻ അങ്ങനെ ചോദിച്ചത്? അല്ല, നാളെ അനുമോന്റെ കാര്യത്തിലൊരു തീരുമാനം ആവുമല്ലോ, എന്നിട്ട് ഒരുമിച്ച് വോയിസ് ടെസ്റ്റ് നടത്തിയാ പോരെ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ചന്ദ്രേട്ടാ. ഇത് തന്നെ ഞാൻ ആ വീട്ടുകാരുടെ കാല് പിടിച്ചതുകൊണ്ടാ. ഇനി ചന്ദ്രേട്ടനായിട്ട് മുടക്കമൊന്നും പറയണ്ട, നാളെ ഞാനും വരുന്നുണ്ട് സ്റ്റുഡിയോയിലേക്ക്. ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? സമയം ഇത്രയെന്ന് അറിയോ? വന്നു കിടന്ന് ഉറങ്ങു പപ്പി. കിടന്നാലും ഈ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല മമ്മി. ഉറങ്ങാതെ നേരം വെളുപ്പിക്കണം. മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചതൊക്കെ തെറ്റിപ്പോവാതെ ഒന്നുകൂടി പ്ലാൻ ചെയ്ത് ഉറപ്പിക്കണം. ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്തൊക്കെ നിന്റെ പ്ലാനിങ്? മമ്മിയോട് പറ, അതിൽ എന്തെങ്കിലും പാളിച്ചു തോന്നിയാ എനിക്ക് പറയാൻ പറ്റുമല്ലോ. ഇല്ല, ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രം ഇരിക്കട്ടെ. ഇനി പാളിപ്പോയാലും ഇതിന്റെ ഫുൾ ഉത്തരവാദി ഞാൻ തന്നെയായിരിക്കും പോരെ. ഇതിന് ഇത്രയും ഒരു വാശി പിടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ഇതിൽ ജയിച്ചാലും തോറ്റാലും ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കണോന്ന് എനിക്ക് നിർബന്ധമുണ്ട് മമ്മി. എങ്കിലും ജയരാജിന്റെ അഡ്വൈസ് എങ്കിലും നിനക്ക് ചോദിക്കായിരുന്നു. അതൊരു ക്രിമിനൽ പോലീസ് ബുദ്ധിയായിരിക്കും പറഞ്ഞു തരിക. അങ്കിളിന്റെ ആ പോലീസ് സ്വഭാവം അല്ല ഈ ഗെയിമിൽ വേണ്ടത്. ഇതൊരു ഇമോഷണൽ ഡ്രാമയോ? അത് പറഞ്ഞു തരാൻ അങ്കിളിന് പറ്റില്ല. തമ്പുരുമോള, അറ്റൻഡ് ചെയ്യേ. പറയും മോളെ. മമ്മി. എന്താ മോളെ ഒരു വിഷമം പോലെ? ഡാഡി വഴക്ക് വല്ലതും പറഞ്ഞോ? എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഡാഡി ചെന്നാ ഗൗരിയുടെ വീട്ടുകാരുടെ കാല് പിടിച്ചു. നാളെ വോയിസ് ടെസ്റ്റിന് ആ കുട്ടി വരുന്നു. അത് നടക്കും മമ്മി. നാളെ അനുമോനെ മമ്മി കൊണ്ടുവന്ന അവനും കെട്ടും പാട്ട്. ഞാൻ മാത്രം പുറത്തായി. ആരകത്താവും പുറത്താവും എന്നൊക്കെ നാളെ അറിയാം.
മോൾ സമാധാനമായിട്ടിരിക്കെ. ഡാഡി ആരുടെ കാല് പിടിച്ചാലും കൈ പിടിച്ചാലും നാളെ ഈ വോയിസ് ടെസ്റ്റ് നടക്കില്ല. അതെങ്ങനെ മമ്മിക്ക് പറയാൻ പറ്റും? ഡാഡി വലിച്ചിന് ഉറപ്പ് കൊടുക്കുന്നത് ഞാൻ കേട്ടതാ. വലിച്ചിന് അത്ര താല്പര്യമില്ലായിരുന്നു ഡാഡിയെ നിർബന്ധിച്ചത്. ഡാഡി നാളെ സ്റ്റുഡിയോയിൽ പോവാതിരിക്കുക. ആ ഗൗരിയെ ഡാഡിക്ക് കാണണം പോലും. കാണും മോളെ, നാളെ തീർച്ചയായും ഡാഡി ഗൗരിയെ കാണും. മമ്മി മമ്മി തന്നെ എല്ലാം പറയുവല്ലേ. അപ്പൊ വോയിസ് ടെസ്റ്റ് നടക്കില്ല എന്ന് മമ്മി പറഞ്ഞതോ? ഉറപ്പായും നടക്കില്ല. പിന്നെ എന്തിനാ ഡാഡി ഗൗരിയെ കാണുന്നേ? അതൊക്കെ സസ്പെൻസാ. എന്റെ മോള് വെറുതെ ഉറക്കമൊഴിയാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നേരം വെളുക്കുമ്പോ എല്ലാം ശരിയാവും. എനിക്ക് ഉറക്കം വരില്ല. നാളെ മമ്മി അവനെ ഇങ്ങ് കൊണ്ടുവരണ്ട. വോയിസ് ടെസ്റ്റ് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാ മതി. ഇല്ല തമ്പുരു, എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും. നാളെ അനുമോൻ അവിടെ വരും എന്റെ ഒപ്പം. അനുമോൻ മാത്രമല്ല, ഗൗരിയും വരും. ഗൗരിയോ? അതെ മോളെ, അനുമോനും ഗൗരിയും ഒരുമിച്ച് വരും ശ്രീമംഗലത്ത്. ഇത്രമാത്രം തൽക്കാലം എന്റെ മോൾ അറിഞ്ഞാ മതി. ഒരു കാര്യം ഉറപ്പ്, നാളെ ആ വോയിസ് ടെസ്റ്റ് നടക്കില്ല. ഗൗരിയും അനുമോനും ചന്ദ്രേട്ടന്റെ മ്യൂസിക് ഡയറക്ഷനിൽ പാടില്ല. അതുപോലെ മതി, അത് മതി. എന്നാ എന്റെ മോള് സ്വസ്ഥായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ് മോളും. എല്ലാം കൈവിട്ടു പോകും കേട്ടോ. ആദ്യം നമുക്ക് അവിടെ ചെല്ലണം, എന്നിട്ട് വേണം തക്കവും തരവും നോക്കി നിന്റെ വെല്ലച്ചോണ്ട് സംസാരിക്കാൻ. പോൻസർ വരുന്നെങ്കിൽ എങ്ങനെ ഒഴിവാക്കി വിടാൻ പറയണം. ഇത്തവണ ഞങ്ങൾ രണ്ടാളും മാത്രം മതിയമ്മേ. എന്നാ മോള് വേഗം റെഡിയാകുക, ഒരുങ്ങി വരുമ്പോഴത്തേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. മോള് ചായ കുടിച്ചോ. എല്ലാം കൈവിട്ട് പോവോ വിനോട്ടാ? ഏയ് ഒരിക്കലുമില്ല, നീ ഗൗരിമോളായിട്ടാ സ്റ്റുഡിയോട്ട് ചെല്ലാൻ പോണേ. നിന്നെ പിടിച്ച പിടിയാലെ ഈ രൂപത്തിൽ കൊണ്ടുപോകാൻ നിന്റെ വല്ലച്ചനാവില്ലോ. ആവോ? അതല്ല, എന്നെ ആൺകുട്ടിയായിട്ടേ വല്ലച്ചനെ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ പിന്നെ എന്തിനാ പേടിക്കണേ? മോള് നോക്കിക്കോ, നമ്മളെക്കാൾ ടെൻഷൻ ആയിരിക്കും നിന്റെ വല്ലച്ചന്. എങ്ങനെയും മോൻസാറിനെ ഒഴിവാക്കി നിന്റെ വല്ലച്ചൻ റെക്കോർഡിംഗ് നടത്തൂ. പക്ഷെ എന്റെ ശബ്ദം കേൾക്കുമ്പോ അച്ഛന് മനസ്സിലാവില്ലേ? അത് റെക്കോർഡിങ്ങും മിക്സിംഗും ഒക്കെ കഴിഞ്ഞ് പാട്ട് പൂർണ്ണ രൂപത്തിലാവുമ്പോഴല്ലേ. അതപ്പൊ നോക്കാം. ഇപ്പൊ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, സമയം കളയാത് വേഗം ചെന്ന് റെഡിയായി. ഏട്ടന് ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ മറന്നോ? ജീവിതം ഇങ്ങനെയൊക്കെയാ, അതിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്തേ പറ്റൂ. ചെല്ല്, ചെന്ന് റെഡിയാവോ. എന്ത് കിടപ്പാ ചന്ദ്രേട്ട, എഴുന്നേറ്റ് റെഡിയാകുന്നില്ലേ? ഇപ്പോഴേ എഴുന്നേറ്റ് റെഡിയാവേണ്ട കാര്യം എന്താ? ഇനി സമയം ഒരുപാടുണ്ട്. ഇങ്ങനെ മടി പിടിക്കാതെ എഴുന്നേറ്റൊന്ന് കുളിച്ചേ. അനന്തമൂർത്തി സ്വാമി പറഞ്ഞ പോലെ ഏട്ടന് വേണ്ടിട്ട് ഒരു ശത്രുസംഹാര പൂജ നടത്തണം. എനിക്ക് വേണ്ടി ശത്രുസംഹാര പൂജ എന്താ താൻ പറയുന്നത്? ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. മൂർത്തിസ്വാമി പറഞ്ഞു ശത്രുസംഹാര പൂജ എന്ന് പറയണത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മടി, നിരാശ, അസൂയ, ശത്രുത, ദേഷ്യം, വൈരാഗ്യം ഇതൊക്കെ ഒഴിഞ്ഞുപോയി നമ്മുടെ മാർഗം വിജയത്തിലേക്ക് നയിക്കാനുള്ള നേർവഴി കാണിച്ചു തരണേ ഭഗവാനെ എന്നുള്ള പൂജയാണെന്ന്. ചന്ദ്രേട്ടന്റെ ഏറ്റവും വലിയ ശത്രു ഈ മടിയും നിരാശയും. ഇതൊന്നു മാറി കിട്ടിയാൽ തന്നെ നല്ല വിജയം ഉണ്ടാവും. എന്റെ മടിയും നിരാശയും വേറൊന്നും കൊണ്ടല്ല, എന്റെ ആദ്യത്തെ ട്യൂണിന് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട ശബ്ദം അനുവിന്റേതായിരിക്കണം എന്നുള്ള പ്രാർത്ഥന ഫലിക്കാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ആദ്യത്തെ വോയിസ് റെക്കോർഡിംഗ് മാറിപ്പോയപ്പോ പോലും ഞാൻ വിചാരിച്ചത് അനുവിന് പാടാനുള്ള നിയോഗം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന്. പക്ഷേ ഇനി അതും ഓർത്തോണ്ടിരുന്ന് മനസ്സ് വിഷമിപ്പിക്കണ്ട. അനുമോന് വേണ്ടി ഇത്രയും കാത്തിരുന്നില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊക്കെ നടക്കണമെന്നില്ലല്ലോ. ചന്ദ്രേട്ടന്റെ ഈണങ്ങൾ ആദ്യം പാടേണ്ടത് ആ ഗൗരി ആയിരിക്കണം എന്നായിരിക്കും ഈശ്വര നിശ്ചയം.
നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊക്കെ നടക്കണമെന്നില്ലല്ലോ. ചന്ദ്രേട്ടന്റെ ഇനങ്ങൾ ആദ്യം പാടേണ്ടത് ആ ഗൗരി ആയിരിക്കണം എന്നായിരിക്കും ഈശ്വരനിശ്ചയം. എങ്കിലും മനസ്സിലെന്തോ ഒരു ഭാരം പോലെ. അത് കഴിഞ്ഞ ദിവസം പത്മിനി പറഞ്ഞത് ഓർത്തിട്ടായിരിക്കും. ഇന്നലെ അനൂനെ കൊണ്ട് വരാന്ന് പത്മിനി പറഞ്ഞിരിക്കുന്നെ. തൽക്കാലം അതിനെ കുറിച്ചൊന്നും ഓർക്കണ്ട. അവള് വരുവോ വരില്ലയോന്ന് ആര് കണ്ടു? എനിക്കറിയാം, അത് ഓർത്തോണ്ടാണ് ഇങ്ങനെ മടി പിടിച്ച് കിടക്കണേന്ന്. ഇന്ന് പോകാൻ ചന്ദ്രേട്ടന് ഒട്ടും താല്പര്യമില്ല അല്ലേ? ഒരു ദിവസവും കൂടി, ഇന്നത്തെ ഒരു ദിവസവും കൂടി കാത്തിട്ട് മതിയായിരുന്നു വോയിസ് ടെസ്റ്റും റെക്കോർഡിങ്ങും ഒക്കെ. ചന്ദ്രേട്ട, മോഹൻ ഇതൊന്ന് ശരിയാക്കിയെടുക്കാൻ എത്ര ദിവസമായിട്ട് അലയുന്നു എന്നറിയോ? സ്വന്തം വിലയും നിലയും നോക്കാതെ പോയി ആ ഗൗരി എന്ന് പറയുന്ന കുട്ടിയുടെ അവരുടെ വീട്ടുകാരുടെയും കാലുവരെ പിടിച്ചു. എന്തിനു വേണ്ടിട്ടാ? ചന്ദ്രേട്ടന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇനിയും ഒരു ദിവസം കൂടി മാറ്റിവെച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നത് പോലും ഈശ്വരൻ നിന്നെയാ. മോഹൻ റെഡിയായോ? മോഹൻ ഇപ്പൊ റെഡിയായി താഴേക്ക് വരും. അപ്പോഴും ചന്ദ്രേട്ടൻ ഇങ്ങനെ മടി പിടിച്ച് കിടക്കണത് കണ്ടാ മോശല്ലേ? എഴുന്നേറ്റ് കുളിക്ക് ചന്ദ്രേട്ടാ, എഴുന്നേറ്റേ. താൻ പിടിച്ച് വലിക്കണ്ട, ഞാൻ എണീറ്റോളാം. ഒന്ന് ചെല്ല് കുളിക്ക്. അതെ, ഇനി ബാത്റൂമിനകത്തിരുന്ന് വാതാപി ഗണപതി പാടിക്കൊണ്ടിരിക്കരുത്. വേഗം കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നേക്കണം, ഇല്ലെങ്കി എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നിങ്ങള് പോയിട്ട് വരട്ടെ. അമ്മേ വരട്ടെ. അമ്മേ പോയിട്ട് വാ മക്കളെ. അവിടെ വോയിസ് ടെസ്റ്റ് റെക്കോർഡിംഗ് പൂജയുടെ വിളക്ക് കൊളുത്താറാകുമ്പോൾ എന്നെ വിളിച്ച് പറയണേ വിനു. അമ്മ പൂജാമുറിയിൽ വിളക്ക് കൊളുത്താം. ജംഗ്ഷനിൽ ചെന്നൊരു ടാക്സി വിളിച്ച് പോയാ മതി. ആട്ടോയിൽ പോയാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവശതയാകും. നിക്കവിടെ. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളോ അതോ പോലീസ് വേണ്ടി പുറകെ വരുവോ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മമ്മി പോലും എന്റെ കൂടെ വന്നിട്ടില്ല. ആയിക്കോട്ടെ, പക്ഷെ എന്ത് ഞാൻ നിങ്ങൾ ഇവിടെ വന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ ഗൗരിയെ ഒന്ന് കാണാൻ വന്നതാ. ഗൗരിയെ കാണാനോ? അതെ, നിങ്ങളുടെ മകളുടെ പേര് അങ്ങനെയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഗൗരിയുടെ ഇല്ല. എവിടെ പോയി? അതൊക്കെ നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഞാൻ എന്തായാലും വഴക്കുണ്ടാക്കാനോ നിങ്ങളുടെ മോളെ പിടിച്ചോണ്ട് പോവാനോ ഒന്നും വന്നതല്ല. അങ്ങനെ പിടിച്ചോണ്ട് പോവാനായിരുന്നെങ്കിൽ അന്നേ അവളെ സ്റ്റേഷനിൽ പിടിച്ചു വെക്കായിരുന്നല്ലോ. നിങ്ങളുടെ വക്കീലിനെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല ജയരാജങ്ങൾ അന്ന് അവളെ വിട്ടു തന്നത്. ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഈ പറയുന്ന ഗൗരി നിങ്ങളുടെ മോളൊന്നും അല്ല എന്ന് ആർക്കാ കണ്ടാൽ അറിയാത്തത്? നിങ്ങളുടെ പ്രായം വെച്ച് നോക്കിയാ നിങ്ങളുടെ മോൾക്ക് 10-22 വയസ്സെങ്കിലും ഉണ്ടാവണം. 10 വയസ്സുള്ള ഒരു കൊച്ചിന്റെ അമ്മയാണോ നിങ്ങള്? എല്ലാവരും പൊട്ടന്മാരൊന്നും അല്ല. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ മമ്മിയെ പോലും കൂടെ കൊണ്ടുവരാതെ ഞാൻ വന്നത് നിങ്ങളോട് അംഗം കുറിക്കാനോ അവളെ പിടിച്ചോണ്ട് പോവാനോ ഒന്നും അല്ലാന്ന്. നിങ്ങൾ എന്തിനു വന്നതായാലും അവളിവിടെ ഇല്ല. അവൾ ഇവിടെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. അവൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എങ്കിൽ അവള് വരുന്നത് വരെ ഞാൻ കാത്തിരുന്നോളൂ. എന്നെ നിങ്ങൾ മറക്കാൻ നോക്കണ്ട. എനിക്കറിയാം ഇന്ന് വോയിസ് ടെസ്റ്റ് ഉള്ള കാര്യം. അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുവാണെന്നും അറിയാം. എനിക്കവളെ കണ്ടേ തീരൂ. ഇതെന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എനിക്ക് അവളോട് നേരിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം.
മോളെ, അവർക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. എനിക്ക് പേടിയോ വിനോട്ടോ? എന്താ സംസാരിക്കണുള്ളതെന്ന് വെച്ചാ വിനോട്ടോട് പറഞ്ഞാ മതിയെന്ന് പറ. അവർക്ക് മോളോട് നേരിട്ട് സംസാരിക്കണമെന്ന് പറയണേ. മോള് പേടിക്കണ്ട, ഇവിടെ നിന്ന് ആരും നിന്റെ ബലമായിട്ട് കൊണ്ടുപോകാൻ പോണില്ല. ഒറ്റയ്ക്ക് അവർ വന്നിരിക്കണത്, അവർക്ക് എന്താ സംസാരിക്കണുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. മോള് ധൈര്യമായിട്ടിരിക്കും, ഈ ഏട്ടനല്ലേ പറയണത്. ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. ഇവിടെ വെച്ച് മോളെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവരിവിടുന്ന് മര്യാദയ്ക്ക് തിരിച്ചു പോവില്ല. ഉറപ്പായിട്ട് ഞാൻ പറയുക, ഇന്ന് പ്രതീക്ഷിക്കാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. നിന്നോട് പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ മാപ്പ് ചോദിക്കുക. ഞാൻ നിന്നോട് ഞാൻ ചെയ്ത എല്ലാ അപരാധങ്ങളും നീ പൊറുക്കണം. നീ എന്നോടൊപ്പം വരണം. പോണം വിനോട്ടാ, ഞാൻ കാരണം മാഡത്തിന്റെ ജീവിതം തകരാൻ പാടില്ല.